നമസ്കാരം. നെറ്റ്‌വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. കോവിഡ് വ്യാപന പശ്ചാത്തലത്തിൽ ഗ്രാമന്തള്ളി ഗ്രാമപഞ്ചായത്തിൽ പ്രഖ്യാപിച്ച ട്രിപ്പിൾ ലോക്ക്ഡൌൺ തുടരുന്നു. സ്ഥിതിഗതികൾ വിലയിരുത്തി പുതിയ മാർഗനിർദ്ദേശങ്ങൾ നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി പഞ്ചായത്തിൽ കോർ കമ്മിറ്റി യോഗം ചേർന്നു. ടെസ്റ്റ് പോസിറ്റിവിറ്റി വർദ്ധിച്ചതിനെ തുടർന്നാണ് ഗ്രാമന്തള്ളി ഗ്രാമപഞ്ചായത്തിൽ ട്രിപ്പിൾ ലോക്ക്ഡൌൺ ഏർപ്പെടുത്തിയത്. ജൂലൈ 1 മുതൽ 7 വരെയാണ് നിയന്ത്രണം. TPR നിരക്ക് കുറഞ്ഞാൽ മാത്രമേ നിയന്ത്രണങ്ങൾ നീക്കുന്ന കാര്യത്തിൽ തീരുമാനമുണ്ടാകൂ. പഞ്ചായത്തിലെ അവശ്യ സാധനങ്ങൾ വിൽക്കുന്ന കടകൾ 7 മണി മുതൽ 4 മണി വരെ തുറക്കാം. ഹോട്ടലിൽ നിന്നും പാഴ്സൽ മാത്രം അനുവദിക്കും. ഓട്ടോറിക്ഷ അടക്കം വാഹനങ്ങൾ നിരത്തിലിറങ്ങരുത്. അവശ്യഘട്ടങ്ങളിൽ മതിയായ രേഖകൾ സഹിതം യാത്ര ചെയ്യാൻ അനുവദിക്കും. ധനകാര്യ സ്ഥാപനങ്ങൾ പൂർണ്ണമായും തുറന്നു പ്രവർത്തിക്കുന്നതല്ല. ഹാർബർ, ബീച്ച് തുടങ്ങിയവ ജൂലൈ 7 വരെ അടച്ചിടാൻ തീരുമാനമായിട്ടുണ്ട്. നേവൽ അക്കാദമിയിൽ ജോലി ചെയ്യുന്ന കരാർ ജീവനക്കാർ, ദിവസവേതന തൊഴിലാളികൾ, മറ്റു നിർമ്മാണ ജോലിക്കാർ തുടങ്ങിയവർ ദിവസവും പോയി ജോലി ചെയ്യുന്നത് നിരോധിച്ചിട്ടുണ്ട്. നിർമ്മാണ മേഖലയുടെ എല്ലാ തൊഴിൽ പ്രവൃത്തികളും നിർത്തിവെക്കുന്നതിനും തീരുമാനമായി. പനി, ജലദോഷം, തുമ്മൽ, ചുമ എന്നിവയുള്ളവർ, ജനപ്രതിനിധികൾ, ആരോഗ്യ പ്രവർത്തകർ, ആശാവർക്കർ, ജാഗ്രതാ സമിതി, RRT എന്നിവരെ വിവരമറിയിക്കണമെന്നും പഞ്ചായത്തിൽ ചേർന്ന കോർ കമ്മിറ്റി യോഗത്തിൽ നിർദ്ദേശിച്ചു. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. വടക്കൻ കേരളത്തിലേക്ക് ജലഗതാഗതം വ്യാപിപ്പിച്ചിട്ട് 32 വർഷം പിന്നിടുമ്പോഴും സർവീസ് നടത്താനുള്ളത് ഒരു ബോട്ട് മാത്രം. കൊച്ചി മുതൽ രാമന്തള്ളി പടന്ന വരെ ആളുകൾ സഞ്ചരിക്കുന്നത് 32 വർഷത്തിനടുത്ത് പഴക്കമുള്ള മരം കൊണ്ടു പണിത അപകടാവസ്ഥയിലായ ബോട്ട്. ജലഗതാഗത വകുപ്പിൽ തൃക്കരിപ്പൂർ IT മേഖലാ ഓഫീസിന് കീഴിൽ സ്റ്റേഷൻ ഓഫീസറടക്കം 43 ജീവനക്കാരാണുള്ളത്. കൊറ്റി മുതൽ രാമന്തള്ളി പടന്ന വരെ ആളുകൾ സഞ്ചരിക്കുന്നത് 32 വർഷത്തിനടുത്ത് പഴക്കമുള്ള ബോട്ടിലാണ്. 1990 വടക്കൻ കേരളത്തിൽ ജലഗതാഗതം ആരംഭിച്ചത്. അന്ന് A61, A62 എന്നീ പേരുകളിൽ മരം കൊണ്ടുള്ള 2 ബോട്ടുകളും 6 സ്റ്റീൽ ബോട്ടുകളുമാണ് സർവീസ് തുടങ്ങിയത്. സ്റ്റീൽ ബോട്ടുകൾ തകരാറിലായപ്പോൾ മരം കൊണ്ടുള്ള 2 യാത്രാ ബോട്ടുകളിൽ മാത്രമായി ജലഗതാഗതം ചുരുങ്ങുകയായിരുന്നു. 2 ബോട്ടുകളിലൊന്ന് അറ്റകുറ്റപ്പണിക്ക് കയറ്റിവെക്കുമ്പോൾ 2-ാമത്തേത് സർവീസ് നടത്തും. ഇപ്പോൾ A62 ബോട്ട് മാത്രമാണ് സർവീസിലുള്ളത്. സർവീസ് നടത്തുന്ന ഈ മരബോട്ട് അറ്റകുറ്റപ്പണികൾക്കായി മിക്കപ്പോഴും കയറ്റിയിടേണ്ടി വരുന്നതും കാരണം യാത്രക്കാർ പലപ്പോഴും ബുദ്ധിമുട്ടിലാണ്. രാവിലെ 6:30 മുതൽ രാത്രി 8:30 വരെയാണ് ഇപ്പോഴത്തെ സർവീസ്. ബോട്ടുകൾ കട്ടപ്പുറത്താകാൻ കാരണം ഉദ്യോഗസ്ഥരുടെ കെടുകാര്യസ്ഥതയാണെന്നാണ് വലിയപറമ്പ് മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് KV ഗംഗാധരൻ ആരോപിക്കുന്നത്. ഈ 62 ബോട്ട് എന്ന ഒറ്റ ബോട്ടുകളാണ് ഇന്ന് കവ്വായി കായൽ തെക്ക് തൃക്കരിപ്പൂർ കടപ്പുറം മുതൽ പടന്നവരെ മാത്രം ഓടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിയിരുന്നു. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ കൊറ്റിക്കോട്ടപ്പുറം ബോട്ട് പൂർണ്ണമായും അതിനുശേഷം പ്രശ്നക്കടവിലേക്കും 6 ഓളം ബോട്ട് സർവീസ് ഉണ്ടായിരുന്ന സാഹചര്യത്തിൽ അതിൽ നിന്നെല്ലാം വിഭിന്നമായി തീരദേശവാസികൾക്ക് പ്രയോജനമില്ലാത്ത രീതിയിൽ അഴിമതി മാത്രം ഏകദേശം 50 ഉദ്യോഗസ്ഥന്മാരെ ഒറ്റ ബോട്ടിൽ ഇന്ന് ഓഫീസിലടക്കം സ്ഥിരപ്പെടുത്തിക്കൊണ്ടാണ് ഭീമമായ സംഖ്യ ഡീസലും പെട്രോളും ഉപയോഗിച്ചുകൊണ്ട് ഇത്തരം കെടുകാര്യസ്ഥത നടത്തുന്നതെന്ന് പറയുന്നതിൽ തെറ്റില്ല. നിർജീവാവസ്ഥയിലായ ബോട്ട് സർവീസ് സജീവമാകുന്നതിന് പകരം ആസ്ഥാനം മാറ്റാനാണ് ജലഗതാഗത വകുപ്പ് തയ്യാറായത്. പയ്യന്നൂരിലെ ജനങ്ങളുടെ എതിർപ്പിനെ മറികടന്ന് കൊറ്റിയിൽ നിന്നും ആസ്ഥാനം കാസർഗോഡ് ജില്ലയിലെ തൃക്കരിപ്പൂർ IT മാറ്റിയിരുന്നു. ബോട്ട് സർവീസ് ലാഭകരമായി നടക്കണമെങ്കിൽ അറ്റകുറ്റപ്പണിയും IT നടക്കണമെന്നാണ് നാട്ടുകാർ പറയുന്നത്. ബോട്ടുകൾ കയറ്റാൻ സ്ലീപ്പ് വേക്ക് വേണ്ടി 2011 35 ലക്ഷം രൂപ അനുവദിച്ച് നിർമ്മാണം തുടങ്ങിയിരുന്നു. എന്നാൽ 1.5 കോടി ചെലവഴിച്ചിട്ടും സ്ലീപ്പ് വേ പൂർത്തിയായില്ല. ടൂറിസം രംഗത്ത് സർക്കാർ കോടികൾ ചെലവഴിക്കുന്നു ും കൗവായ് കായലിലേക്ക് ഒരു ടൂറിസ്റ്റ് ബോട്ട് പോലും ജലഗതാഗത വകുപ്പ് അനുവദിച്ചില്ല. പുതിയ ബോട്ടുകൾ അനുവദിച്ച് തീരദേശവാസികളുടെ യാത്രാ ദുരിതത്തിന് പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. അറ്റകുറ്റപ്പണികളിൽ അനാസ്ഥ നടക്കുന്നുണ്ടെന്നാണ് നാട്ടുകാരുടെ മറ്റൊരു ആരോപണം. അതിനാൽ സത്യാവസ്ഥ പുറത്തുകൊണ്ടുവരാൻ വിജിലൻസ് അന്വേഷണം വേണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. പ്രതിസന്ധികൾക്കിടയിലും കൈപ്പാട് കൃഷിയിൽ വിജയം വരിക്കാൻ സാധിക്കുമെന്ന പ്രതീക്ഷയിൽ കർഷകർ. പച്ചപുതച്ച് നിൽക്കുന്ന 7-ാമത്തെ കൈപ്പാട് മനോഹരമായ കാഴ്ചയാണ്. ജില്ലയുടെ നെല്ലറയാണ് 7-ാം. ഇത്തവണ 225 ഏക്കർ കൈപ്പാട് നെൽകൃഷി നടത്താനാണ് പദ്ധതി. 7-ാം, ചൂട്ടയം, അവത്തേക്കൈ, വെള്ളാച്ചേരി, ചുള്ളിക്കര, ചെങ്ങൽ, കണ്ണം, കൊട്ടില, കോട്ടക്കിൽ പ്രദേശങ്ങളിലാണ് കൈപ്പാട് നെൽകൃഷി നടത്തുന്നത്. 7-ാം, 3-ാം, 7-ാം, 4-ാം, മിഥില, കുതിര് എന്നീ നെൽവിത്തുക്കളാണ് കൃഷിക്ക് ഉപയോഗിക്കുന്നത്. കുടുംബശ്രീ,
സ്വയം സഹായ സംഘങ്ങൾ, പാടശേഖര സമിതികൾ, കർഷക കൂട്ടായ്മ എന്നിവർ കൈപ്പാട് കൃഷി നടത്താൻ രംഗത്തെത്തിയിട്ടുണ്ട്. സർക്കാരിൽ നിന്ന് തരിശുനെല്ലും കൃഷി ചെയ്യാൻ ഹെക്ടറിന് 35,000 രൂപയും നേരത്തെ കൃഷി ചെയ്ത പ്രദേശത്ത് കൃഷി ചെയ്യാൻ ഹെക്ടറിന് 22,000 രൂപയും ലഭിക്കുന്നുണ്ടെന്ന് ഏഴോത്തെ കർഷകനും കൈപ്പാട് ഫാമേഴ്സ് സൊസൈറ്റി ട്രഷററുമായ കെ വി കരുണാകരൻ പറഞ്ഞു. ചിലയിടങ്ങളിൽ ചെമ്മീൻ കൃഷി നടത്തി സമയബന്ധിതമായി കൈപ്പാട് പ്രദേശത്തു നിന്നും വെള്ളമിറങ്ങാൻ വൈകിയത് കർഷകരെ പ്രതിസന്ധിയിലാക്കുന്നുണ്ട്. കാലാവസ്ഥ വ്യതിയാനവും പ്രതിസന്ധി സൃഷ്ടിച്ചു. നേരത്തെ തന്നെ മഴ പെയ്തതിനാൽ മൂടുകൂട്ടാൻ പറ്റാത്ത പ്രശ്നങ്ങളും ഉണ്ടായി. എന്നാൽ എല്ലാ പ്രതിസന്ധികളും തരണം ചെയ്ത് മികച്ച വിളവ് ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് കർഷകർ. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. പയ്യന്നൂരിലെ ജനകീയ ഡോക്ടറും മുൻനിര ഫിസിഷ്യനുമായ വി മോഹനൻ നിര്യാതനായി. അസുഖബാധിതനായി തുടർന്ന് 2 വർഷത്തോളമായി ചികിത്സാ രംഗത്തു നിന്നും മാറി നിൽക്കുകയായിരുന്നു. രോഗം നിർണയിക്കാനുള്ള അസാധാരണ കഴിവും കണിശതയും പ്രാഗത്ഭ്യവും കാരണം പയ്യന്നൂരിലും പരിസര പ്രദേശങ്ങളിലുമുള്ളവർക്ക് ഡോക്ടർ വി മോഹനൻ പ്രിയങ്കരനായിരുന്നു. രാമന്തളി സ്വദേശിയായിരുന്ന ഇദ്ദേഹം പരിയാരം TB സാനിറ്റോറിയത്തിൽ ഡോക്ടറായാണ് സേവനം ആരംഭിച്ചത്. പിന്നീട് വർഷങ്ങളോളം പയ്യന്നൂരിൽ സ്വന്തമായി തുടങ്ങിയ പയ്യന്നൂർ നഴ്സിംഗ് ഹോമിൽ രോഗികളെ ചികിത്സിച്ചിരുന്നു. ഭാര്യ രേഖ മോഹനൻ, മക്കൾ ഡോക്ടർ ശില്പ, ഡോക്ടർ ഗായത്രി. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്തും കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പും ഒരുക്കുന്ന ഹരിത പാദമരം ഒരു മറുപടി പദ്ധതി വിവിധ ഫലവൃക്ഷ തൈകൾ നട്ടുകൊണ്ട് നടക്കാവിൽ തുടങ്ങി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സത്താർ വടക്കുംപാട് മാവിൻ തൈ നട്ടുകൊണ്ട് പദ്ധതി ഉദ്ഘാടനം ചെയ്തു. അതുപോലെ കൃത്യമായി മോണിറ്ററിംഗ് നടത്തിക്കൊണ്ട് നമ്മൾ 2-3 വർഷം ഇതിനൊപ്പം തന്നെ കൂടി 4-ാമത്തെ വർഷം ഇതിൻ്റെ ഫലം നമ്മൾ ജീവിക്കുന്ന രൂപത്തിലേക്ക് നമ്മൾ പ്രവർത്തിക്കണം. ആത്മാർത്ഥമായി ഇറങ്ങിയാൽ ഇതൊക്കെ സാധിക്കും. തൃക്കരിപ്പൂർ കൃഷിഭവൻ മുഖേന വിവിധ സംഘടനകളെയും ഗ്രൂപ്പുകളെയും തൊഴിലുറപ്പ് കുടുംബശ്രീ സംവിധാനത്തെയും പങ്കെടുപ്പിച്ചുകൊണ്ടാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ് നടപ്പിലാക്കുന്ന സുഭിക്ഷ കേരളം 1 കോടി ഫലവൃക്ഷം പദ്ധതി വഴിയാണ് ഫലവൃക്ഷ തൈകൾ ലഭ്യമാക്കുന്നത്. പഞ്ചായത്തിന്റെ പ്രധാന പാതയോരമായ തൃക്കരിപ്പൂർ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ് മുതൽ നടക്കാവ് മുണ്ടിയ വരെയുള്ള പാതക്കിരുവശവും ഫലവൃക്ഷങ്ങൾ വളർത്തി ഹരിതമാക്കുകയാണ് ഹരിതപാത ലക്ഷ്യം വെക്കുന്നത്. കുടുംബശ്രീ സാംസ്കാരിക സ്ഥാപനങ്ങളായ നെരൂത നടക്കാവ്, വാസ്കു വടക്കുംപാട് കനൽ സാംസ്കാരിക വേദി, സദ്ഭാവന തൃക്കരിപ്പൂർ, സ്റ്റുഡന്റ് പോലീസ് കാഡറ്റ് തൃക്കരിപ്പൂർ തുടങ്ങിയവരുടെ സഹകരണത്തോടെ തൈകളുടെ സംരക്ഷണം ഉറപ്പാക്കുന്നുണ്ട്. കൂടാതെ പൊതുസ്ഥലത്തും വ്യക്തികളുടെയും സ്ഥാപനങ്ങളുടെയും സ്ഥലത്തും വിവിധ ഇനത്തിലുള്ള ഫലവൃക്ഷ തൈകൾ പദ്ധതിയുടെ ഭാഗമായി നട്ടുപിടിപ്പിക്കും. വാർഡ് മെമ്പർ കെ വി രാധ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. കൃഷി ഓഫീസർ അരവിന്ദൻ കൊട്ടാരത്തിൽ പദ്ധതിയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ വിശദീകരിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷംസുദ്ദീൻ ഐറ്റി, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ TS നജീബ്, വാർഡ് മെമ്പർമാരായ ഫായസ് ബിരിച്ചേരി, ഇ ശശി, ഹാഷിം എ കെ, സാജിദ സഫറുള്ള, KM ഫരീദ, M ഷൈമ, തൊഴിലുറപ്പ് അക്രഡിറ്റ് എഞ്ചിനീയർ P ശ്യാമിലി എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രി വികസന സൊസൈറ്റിയുടെ സൗജന്യ മരുന്ന് വിതരണ ഫാർമസി പ്രവർത്തനം ആരംഭിച്ചു. എം വിജിൻ MLA ഉദ്ഘാടനം ചെയ്തു. ആശുപത്രിയിലെ കാഷ്വാലിറ്റി വിഭാഗത്തിന് സമീപം കാരുണ്യ ഫാർമസിക്കടുത്തായാണ് HDS ഫാർമസി പ്രവർത്തിക്കുക. പാവപ്പെട്ട രോഗികൾക്കും BPL കാർഡിൽ ഉൾപ്പെടെയുള്ളവർക്കും സൗജന്യമായി മരുന്നുകളും സർജിക്കൽ ഉപകരണങ്ങളും ലഭിക്കും. മറ്റുള്ളവർക്ക് മാർക്കറ്റ് വിലയേക്കാൾ വളരെ കുറഞ്ഞ നിരക്കിൽ HDS ഫാർമസിയിൽ നിന്നും മരുന്നുകളും ഉപകരണങ്ങളും ലഭ്യമാകും. ഗവൺമെന്റ് വിതരണം ചെയ്യുന്ന മരുന്നുകൾ പൂർണ്ണമായും സൗജന്യമായി ലഭിക്കുന്നതിനു പുറമെ വില കൂടിയ മരുന്നുകൾ വളരെ കുറഞ്ഞ നിരക്കിലുമായിരിക്കും ലഭ്യമാവുക. മരുന്നുകളും സർജിക്കൽ ഉപകരണങ്ങളും ശേഖരിക്കുന്നതിനും സൂക്ഷിക്കുന്നതിനുമുള്ള ശീതീകരണ സംവിധാനങ്ങൾ ഉൾപ്പെടെ പൂർത്തിയായി. മെഡിക്കൽ കോളേജിൽ മരുന്നുകൾ ഉൾപ്പെടെയുള്ള സാധന സാമഗ്രികൾ സൂക്ഷിക്കുന്നതിന് പഴയ കെട്ടിടം നവീകരിച്ച് ഗോഡൌൺ ആക്കുന്നതിന് നിർമ്മിതി കേന്ദ്രത്തിന് കരാർ നൽകിയിട്ടുണ്ട്. ഇതിന്റെ എസ്റ്റിമേറ്റും പൂർത്തിയായി, പ്രവൃത്തിയുടൻ ആരംഭിക്കും. HDS ഫാർമസി വരുന്നതോടെ പാവപ്പെട്ടവർക്കും സാധാരണക്കാർക്കും മെഡിക്കൽ കോളേജിൽ സൗജന്യമായി മരുന്നുകൾ ലഭിക്കുന്നതോടൊപ്പം വില കൂടിയ മരുന്നുകളും ചെറിയ തുകയ്ക്ക് ലഭ്യമാകും. മുൻ MLA TV രാജേഷ്, പഞ്ചായത്ത് പ്രസിഡന്റ് TT സുരജ, മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ S സജിത്ത്, ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ K സുദീപ് ഡെപ്യൂട്ടി മെഡിക്കൽ സൂപ്രണ്ടുമാരായ ഡോക്ടർ DK മനോജ്, ഡോക്ടർ വിമൽ റോഹൻ, വിവിധ സംഘടനാ പ്രതിനിധികൾ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, പിലാത്ര. 27 വർഷത്തെ അധ്യാപന ജീവിതത്തിൽ നിന്നും വിരമിച്ച മുൻ മണ്ഡലം പ്രസിഡന്റ് ഷാജൻ ജോസിന് പുളിങ്ങോ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആദരം സമർപ്പിച്ചു. കാസർഗോഡ് MP രാജ്മോഹൻ ഉണ്ണിത്താൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം, മാതാപിതാ ഗുരു ദൈവം എന്നാണ്. മാതാവും പിതാവും ഗുരുവും ദൈവത്തിന് സമാനമാണ്. അക്ഷരത്തിന്റെ അറിവ് പകർന്നു കൊടുക്കുന്നവർ
നമ്മുടെ സമൂഹത്തിൻ്റെ ഏറ്റവും വലിയ മാതൃകയാണ്. നമ്മുടെ പൂർവികന്മാരിൽ പലരും അധ്യാപക വൃത്തിയിൽ പ്രാഗൽഭ്യം തെളിയിച്ച ആളുകളാണ്. രാഷ്ട്രത്തിൻ്റെ ഭരണത്തിനുമൊക്കെ ഒരുപാട് അധ്യാപകർ വന്നിട്ടുണ്ട്. മണ്ഡലം പ്രസിഡന്റ് ജെയ്സൺ പൂക്കുളത്തേൽ അധ്യക്ഷത വഹിച്ചു. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി നൽകിയ ഉപഹാരം എം പി രാജ്മോഹൻ ഉണ്ണിത്താൻ ഷാജൻ ജോസിന് സമർപ്പിച്ചു. ചടങ്ങിൽ വെച്ച് കോവിഡ് ബാധിച്ച് മരണമടഞ്ഞ വ്യക്തിയെ സംസ്കരിക്കാൻ നേതൃത്വം നൽകിയ നവജ്യോതി കോളേജ് വിദ്യാർത്ഥിനി റിൻസി തോമസ് ഒടൈക്കലിനെയും എം പി ആദരിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് മഹേഷ് കുന്നുമൽ, ജില്ലാ നിർവാഹക സമിതി അംഗങ്ങളായ തങ്കച്ചൻ കാവാലം, കെ സുരേഷ് കുമാർ, ചെറുപുഴ മണ്ഡലം പ്രസിഡന്റ് ടി പി ചന്ദ്രൻ, മഹിളാ കോൺഗ്രസ് ചെറുപുഴ മണ്ഡലം പ്രസിഡന്റ് ജോയ്സി ഷാജി എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ ചെറുപുഴ. മത്സ്യബന്ധനത്തിനിടെ മരണപ്പെട്ട ചെറുകുന്ന് താവത്തെ എസ് വിജയന്റെ മരണാനന്തര ഇൻഷുറൻസ് പരിരക്ഷ 10 ലക്ഷം രൂപ കൈമാറി. കുടുംബത്തിനുള്ള ധനസഹായ വിതരണം എം വിജിൻ എം എൽ എ നിർവഹിച്ചു. പഴയങ്ങാടിപ്പുഴയിൽ മത്സ്യബന്ധനത്തിലേർപ്പെട്ടിരിക്കെ 2020 May 6 അപകടത്തിൽപ്പെട്ട് മരണപ്പെട്ട ചെറുകുന്ന് താവം സ്വദേശിയും ക്ഷേമനിധി ബോർഡ് കണ്ണൂർ ഉൾനാടൻ മത്സ്യഗ്രാമത്തിലെ രജിസ്റ്റേർഡ് അംഗവുമായ എസ് വിജയന്റെ മരണാനന്തര ഇൻഷുറൻസ് പരിരക്ഷാ ധനസഹായം 10 ലക്ഷം രൂപയുടെ ചെക്ക് ഭാര്യ അംബികയ്ക്ക് കൈമാറി. കല്യാശ്ശേരി എം എൽ എ എം വിജിൻ വീട്ടിലെത്തി മത്സ്യബോർഡ് ചെയർമാൻ സി പി കുഞ്ഞിരാമന്റെ സാന്നിധ്യത്തിലാണ് തുക കൈമാറിയത്. മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡ് നടപ്പിലാക്കുന്ന ഗ്രൂപ്പ് ഇൻഷുറൻസ് പദ്ധതി പ്രകാരമാണ് മരണപ്പെട്ട മത്സ്യത്തൊഴിലാളിയുടെ കുടുംബത്തിന് ധനസഹായം അനുവദിച്ചത്. ചടങ്ങിൽ മത്സ്യബോർഡ് കണ്ണൂർ മേഖല എക്സിക്യൂട്ടീവ് താജുദ്ദീനെ, ചെറുകുന്ന് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി വി സജീവൻ, ഒ വി പവിത്രൻ, കെ വി വിനോദ്, മനോജ് മുള്ളിക്കൽ, കുടുംബാംഗങ്ങൾ എന്നിവർ സന്നിഹിതരായി. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. ജനമൈത്രി വളണ്ടിയർമാർക്കുള്ള അനുമോദനവും ജില്ലാ പോലീസ് മേധാവിയുടെ അനുമോദന പത്രവിതരണവും നടന്നു. കാസർഗോഡ് ജനമൈത്രി നോഡൽ ഓഫീസർ DYSP TP പ്രേമരാജൻ അനുമോദന പത്രവിതരണം നിർവഹിച്ചു. ഈ കഴിഞ്ഞ 2.5 മാസത്തിനിടയിൽ പോലീസിനോട് ചേർന്ന് നിന്നോട് പ്രവർത്തിച്ച് നിങ്ങൾക്കൊക്കെ മനസ്സിലാക്കി ഉണ്ടാവും എന്ന് ഞാൻ കരുതുകയാണ്. കാസർഗോഡ് ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഇതുപോലുള്ള ഒരു പദ്ധതി ജനകീയ പോലീസുമായി കൂട്ടിച്ചേർന്നുകൊണ്ട് ഏറ്റവും മികച്ച രീതിയിൽ പ്രവർത്തനം നടത്തി എന്നുള്ളതിൻ്റെ ഉദാത്തമായിട്ടുള്ള ഒരു വിളംബരമാണ് നിങ്ങൾക്ക് ഇവിടെ വെച്ച് നൽകുന്നത് എന്നതാണ് നിങ്ങൾ അറിയേണ്ട ഒരു സംഗതി. ജനമൈത്രി വളണ്ടിയർമാർക്കുള്ള അനുമോദനവും ജില്ലാ പോലീസ് മേധാവിയുടെ അനുമോദന പത്രവിതരണവും നടന്നു. കാസർഗോഡ് ജനമൈത്രി നോഡൽ ഓഫീസർ DYSP TP പ്രേമചന്ദ്രൻ അനുമോദന പത്രവിതരണം നിർവഹിച്ചു. ചന്ദേര ജനമൈത്രി പോലീസിന്റെ നേതൃത്വത്തിൽ ദുരന്തകാലത്ത് ജനങ്ങളെ സഹായിക്കുവാൻ വിവിധ വാർഡുകളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട ട്രോമ കെയർ പരിശീലനം ലഭിച്ചു. ചന്ദേര പോലീസ് സ്റ്റേഷൻ പരിധിയിൽ കോവിഡ് കാലത്ത് വ്യത്യസ്ത മേഖലകളിൽ സന്നദ്ധ സേവനം നടത്തിയ വളണ്ടിയർമാരെയാണ് അനുമോദിച്ചത്. ബീറ്റ് ഓഫീസർമാരായ സുരേഷൻ കാനം, പ്രദീപൻ കെ വി, വളണ്ടിയർ ഷിജു ടി വി, സബ് ഇൻസ്പെക്ടർ TT സുവർണൻ, ASI TT തമ്പൻ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ. കടന്നപ്പള്ളിയിൽ മത്സ്യകൃഷിയുടെ വിളവെടുപ്പ് നടന്നു. കടന്നപ്പള്ളി കിഴക്കേക്കര ഭഗത് സിംഗ് സ്വയം സഹായ സംഘത്തിന്റെ ആഭിമുഖ്യത്തിലാണ് മത്സ്യകൃഷി നടത്തിയത്. കടന്നപ്പള്ളി കിഴക്കേക്കരയിലെ ഭഗത് സിംഗ് സ്വയം സഹായ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ ആരംഭിച്ച ബയോഫ്ലോക് മത്സ്യകൃഷിയുടെ വിളവെടുപ്പ് നടന്നു. കല്യാശ്ശേരി MLA എം വിജിൻ ഉദ്ഘാടനം നിർവഹിച്ചു. തീർച്ചയായും മത്സ്യത്തിന് പല സ്ഥലത്തും പോയപ്പോൾ ഉണ്ടായിട്ടുള്ള ചില പ്രയാസങ്ങൾ എന്ന് പറയുന്നത് മത്സ്യത്തിന് വേണ്ടത്ര വളർച്ച എത്താത്ത ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. ബുദ്ധിമുട്ടുകൾ വന്നിട്ടില്ല, കാരണം അത് വളരെ കൃത്യതയോടുകൂടി അതിന്റെ ഭക്ഷണം ക്രമം കൃത്യതയോടുകൂടി കൊണ്ടുപോയാൽ ഞാൻ നേരത്തെ പറഞ്ഞ അളവുകളെല്ലാം ഇന്നത്തെ ഈ മത്സ്യകൃഷി വിളവെടുപ്പ് മാറിയിരിക്കുകയാണ്. ചടങ്ങിൽ സംഘം പ്രസിഡന്റ് പി നാരായണൻ അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർ ബേബി മനോഹരൻ, സംഘം സെക്രട്ടറി PU ശിവദാസൻ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ പിലാത്തറ. പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ പോലീസ് തേർഡ് പോസ്റ്റ് ഉടൻ പ്രവർത്തിച്ചു തുടങ്ങുമെന്ന് പയ്യന്നൂർ DYSP KE പ്രേമചന്ദ്രൻ. പരിയാരം പ്രസ് ക്ലബ്ബ് സംഘടിപ്പിച്ച മഴക്കാല ഉപഹാര വിതരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പരിയാരം പ്രസ് ക്ലബ്ബ് സംഘടിപ്പിച്ച മഴക്കാല ഉപഹാര വിതരണം പയ്യന്നൂർ DYSP KE പ്രേമചന്ദ്രൻ നിർവഹിച്ചു. കഴിഞ്ഞ ഒരു വർഷത്തിലേറെയായി അടച്ചുപൂട്ടിയ എയ്ഡ് പോസ്റ്റ് പ്രവർത്തനം തുടങ്ങുന്ന കാര്യം റൂറൽ SP ഉൾപ്പെടെയുള്ളവരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടെന്ന് KE പ്രേമചന്ദ്രൻ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. മേഖലകളിലും എല്ലാ ക്രമസമാധാന മേഖലകളിലും അതുപോലെ തന്നെ കോവിഡ് മേഖലകളിലും ഇങ്ങനെ എവിടെയും സമൂഹത്തിൻ്റെ എല്ലാ പ്രശ്നങ്ങളും അതേസമയം എത്തുകയും
കാലാവസ്ഥയുടെ ഒന്നും നോക്കാതെ അത് റിപ്പോർട്ട് ചെയ്യേണ്ടത് അവരത്യാവശ്യമായി മാറിയിരിക്കുകയാണ്. ഇത് സംബന്ധിച്ച് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് ടി വി പത്മനാഭൻ മാസ്റ്റർ നേരത്തെ തന്നെ DYSP നിവേദനം നൽകിയിരുന്നു. പയ്യന്നൂർ പ്രസ് ഫോറം പ്രസിഡന്റ് രാഘവൻ കടന്നപ്പള്ളി, KJU ജില്ലാ പ്രസിഡന്റ് കരിമ്പം KP രാജീവൻ, വൈസ് പ്രസിഡന്റ് കെ രഞ്ജിത്ത്, സെക്രട്ടറി BK ബൈജു, KP മുരളീധരൻ, അനിൽ പുതിയ വീട്ടിൽ, പ്രണവ് പെരുവാമ്പ, OK നാരായണൻ നമ്പൂതിരി, ജയരാജ് മാതമംഗലം, ശങ്കരൻ കൈതപ്പുറം, ശ്രീകാന്ത് അഹാൻ പാണപ്പുഴ, പപ്പൻ കുഞ്ഞിമംഗലം, ബാലകൃഷ്ണൻ പൊങ്കാരൻ എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, പിലാത്തറ. ന്യൂസ് അവർ സമാപിച്ചു. നമസ്കാരം.